പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറും മണിക്കൂറും കഴിഞ്ഞിട്ടാണ് മയ്യത്തെടുക്കുക അപ്പം അതുവരെ എന്തെങ്കിലും വേണമല്ലോ എന്നാൽ കുറച്ച് കുറ ആനോദ രണ്ടാളെ ഒരു ഹത്തമ തീർക്കാൻ ഏൽപ്പിക്കാം അങ്ങനെയാണ് പലപ്പോഴും ഇതുപോലെയുള്ള ഓരോ ഓരോ പുതിയ ആചാരങ്ങൾ തുടങ്ങി വെക്കുന്നത് റസുൽഹിയുടെ സുന്നത്ത് ആ സി ജനാസ നിങ്ങൾ വേഗത്തിലാക്കണമെന്നാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് കുളിപ്പിക്കൽ മയ്യത്ത് മറമാടൽ അത്തരം കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കണം ആരെയും കാത്തു നിൽക്കേണ്ടതില്ല മഹാനായ നാസുദ്ദീൻ അൽബാനി റഹ്മഹുൽ അദ്ദേഹം മകരീബിനാണ് മരണപ്പെടുന്നത് ഇഷ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അദ്ദേഹത്തെ മറവ് ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത് മഹാനായ ജാബിർ റതി അള്ളാഹു തലൻഹുവിൻ്റെ ഉപ്പയും അമ്മാവനും രണ്ടുപേരും മുഹദിൽ ഷഹീദായി രണ്ടുപേരും മുഹദിൽ ഷഹീദായി ഉമ്മയും മുഹദിലുണ്ട് ഉമ്മഹുദിൽ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരും യുദ്ധഭൂമിയിലുണ്ട് ഒരു ഒരൊട്ടകപ്പുറത്ത് രണ്ട് മയ്യത്തും ചുമന്ന് മദീനയിലേക്ക് വരുമ്പോഴാണ് സ്വഹാബികളെ ചോദിക്കുന്നത് എവിടേക്കാണ് പോകുന്നത് മദീനയിലേക്കാണ് പോകുന്നത് എന്തിന് മറവ് ചെയ്യാൻ ദല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെതിരല്ലേ ഒരാൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ ഉഹദിലേക്ക് തിരിച്ചു പോവുകയും അവിടെ മറവ് ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ മയ്യത്ത് ഒരു ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ ആ കർമ്മങ്ങൾ ചെയ്യുക അതിനിടയിൽ അവിടെ ഒരു ഖുർആൻ പാരായണമോ അവിടെ ആളുകൾ കൂടി ഒരു പ്രത്യേക പ്രാർത്ഥനയോ ഏതെങ്കിലും സൂറത്തുകൾ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ടുള്ള ചൊല്ലലോ അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല അതുപോലെ ഒരു ഏർപ്പാടാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മരണം വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട് അവരെ ടെൻഡർ ഏൽപ്പിക്കും അവരൊട്ടകപ്പുറത്ത് മദീനയിലേക്ക് വരും പട്ടണത്തിലേക്ക് വന്ന് ആദ്യം ഈ മനുഷ്യൻ അയാളുടെ മരണ ഉച്ചത്തിൽ അറിയിക്കും അതിനുശേഷം ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ഇവർ കരയാൻ തുടങ്ങും ആളുകളുടെ സമ്പത്തിനും അവരുടെ തറവാടിനും അനുസരിച്ചുകൊണ്ട് ഈ ഒട്ടകങ്ങളുടെ എണ്ണം കൂടും പത്തൊട്ടകവും പതിനഞ്ചൊട്ടകവും അങ്ങനെ എണ്ണപ്പെരുപ്പം ഉണ്ടായിരിക്കും ആ കരയുന്ന ദിവസത്തിൻ്റെയും നീളം കൂടും വലിയ തറവാടി മരിച്ചാൽ ഒന്നും രണ്ടും മൂന്നും നാലും ദിവസം അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊരു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മയ്യത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അറിയിക്കുന്ന രീതിയായിരുന്നു അതിനോട് സമാനമായ രൂപത്തിൽ നമ്മുടെ നാട്ടിലും മരണവാർത്ത അറിയിക്കുന്ന രീതിയുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് തൊട്ടടുത്തുള്ള പിന്നെ സൗണ്ട് സിസ്റ്റമുള്ള പിന്നെ അത്തരം ഷോപ്പുകളിലേക്ക് ചെന്നുകൊണ്ടാണ് ഒരാളെ ഏൽപ്പിക്കാൻ ഒരു വാഹനം ഏൽപ്പിച്ച് റൂട്ട് മാപ്പ് കൊടുക്കാൻ ഇതാ ഇന്ന ഇന്ന റൂട്ടുകളിലൊക്കെ എത്തണം ഏറ്റവും നല്ല സൗണ്ട് വേണം നന്നായി അനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം എന്നിട്ട് വ്യസന സമേത ഇതാ ഞങ്ങൾ മരണവാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ് നാട് നീളെ മരണവാർത്ത വിളിച്ചു പറയുന്ന രീതി അത് സുന്നത്തിനോട് യോജിച്ചതല്ല എന്നാൽ ഒരാൾ മരണപ്പെട്ടത് അറിയിക്കാം മരണപ്പെട്ടത് അറിയിക്കാം ഒരു പ്രത്യേകമായ രീതി ആ ജാഹ്ലിയ രീതിയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങാടികളിലൂടെ വടിയോരങ്ങളിലൂടെ മുഴുവൻ മരണവാർത്ത വിളിച്ചു പറയുന്ന രീതി ശരിയല്ല എന്നാൽ മഹാനായ പ്രവാദി അൻസല്ലാഹു അലൈ വസ്ല്ലം നജാഷി മരണപ്പെട്ടു സുഹാബികളെ വിളിച്ചുകൊണ്ട് അറിയിച്ചു ഇതാ നിങ്ങളുടെ സഹോദരനായ ഒരാൾ അബസീനിയയിൽ എത്യോപ്യയിൽ മരണപ്പെട്ടിട്ടുണ്ട് പള്ളി അടിച്ചുമായിരുന്നൊരു സ്ത്രീ അവർ മരണപ്പെട്ടു റസൂർലാഹി ചോദിച്ചു എന്തേ നിങ്ങൾ അറിയിക്കാതിരുന്നത് നമുക്ക് പരസ്പരം മരണവാർത്തകൾ അറിയിക്കാം എന്നതല്ലാതെ പ്രത്യേകമായി വാഹനമെടുത്ത് സൗണ്ട് സിസ്റ്റം എടുത്തുകൊണ്ട് അങ്ങാടികളിലൂടെ മരണവാർത്ത വിളിപ്പിച്ച് വിളിച്ചു പറഞ്ഞു പോകുന്ന രീതി അത് പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്ത് ആ മറവ് ചെയ്യലും അതിലൊക്കെ ഒരുപാട് കെട്ടിക്കൊടുക്കുകൾ ഇന്ന് പലപ്പോഴും ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ശരിയായാലേ മയ്യത്ത് കുളിപ്പിക്കൽ ശരിയാകൂ എന്ന രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശരീരം മുഴുവൻ ആ വെള്ളം തട്ടിയാൽ അതിൻ്റെ നിർബന്ധ ബാധ്യത കഴിഞ്ഞു നമ്മൾ ജനാപത്ത് കുളിക്കുകയാണെങ്കിൽ തന്നെ ഒരു ജനാപത്ത് കുളിയിൽ ഒരാൾ ശവറ് തുറന്ന് അതിൻ്റെ താഴെ നിന്നു ഞാൻ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്ന നീയത്തിൽ അയാളുടെ ശരീരം മുഴുവൻ നനഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായ ജനാപത്ത് കുളി കഴിഞ്ഞു അയാൾ ജനാപത്തിൽ നിന്ന് ശുദ്ധിയായി എന്നാൽ അതിൻ്റെ ഒരു കാമിലായ പൂർണ്ണമായ രൂപം അത് റസൂള്ളാഹിൽ ഹരീസുകൾ നമുക്ക് വേറെയും കാണാൻ കഴിയും അതിൻ്റെ അർത്ഥം അങ്ങനെ ചെയ്താൽ മാത്രമേ ശുദ്ധിയാകൂ എന്നല്ല മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ് മുഴുവൻ ഭാഗങ്ങളിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് ഒസൽ കുളിയായി കഴിഞ്ഞു കുളിയായി പരിഗണിക്കും അതുപോലെ തന്നെ മറവ് ചെയ്യുന്നതിലും മഹാനായ മുസ് അബ്രി അള്ളാഹു തലനു റസാഹി എങ്ങനെയാണ് മറവ് ചെയ്തത് എടുത്തൊരു തുണി മാത്രമാണ് ഉള്ളത് ധരിച്ച ഒരു തുണി മാത്രമാണുള്ളത് തുണി തകയാതെ വന്നപ്പോൾ ഇതാ പുല്ല് കെട്ടി ബാക്കി ഭാഗം നിങ്ങൾ കാലിൽ പുല്ല് കെട്ടിയിട്ട് മറവ് ചെയ്യണം എന്നാണ് പ്രവാദി അൻസല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് ഇൻഷാല്ല അതിന്റെ വിശദമായ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഏതായിരുന്നാലും ഇത് നമുക്കാർക്കും പഠിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരാൾ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന രൂപത്തിലുള്ള ഒന്നല്ല മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്ത് മറവ് ചെയ്യലും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരാൾ മാത്രമുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയും മയ്യത്ത് മറവ് ചെയ്യാൻ കഴിയും മയ്യത്ത് നമസ്കാരം എന്ന ബാധ്യതയും കൂടും അല്ലാതെ ഇത് ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുപാട് സങ്കീർണകൃതകൾ കുറേ പിന്നെ കലം വേണം ഒന്നിൽ ചുടുവെള്ളം വേണം ഒന്നിൽ കർപ്പൂരം വേണം ഇതെല്ലാം കൂടെ വെച്ച് എങ്കിലേ മയ്യത്ത് കുളിപ്പിക്കലാകൂ എന്നാണ് പലപ്പോഴും ആളുകൾ ധരിച്ചിട്ടുള്ളത് ചുടുവെള്ളം അത് പ്രത്യേകം സുന്നത്തായി ഹരീസുകൾ വന്നതൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ ചളി കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചളി പോകാനാണ് ചുടുവെള്ളം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം കുറച്ചു കഴിഞ്ഞാൽ തണുത്തുറച്ചു പോകും അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പ്രയാസമായിരിക്കും ആ ശരീരഭാഗങ്ങൾ അത് കുറച്ചൊന്നും നിവർന്ന് കിട്ടാൻ അതിനാണ് ചുടുവെള്ളം ഉപയോഗിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചില ഉസ്താദുമാർ വരും എന്നിട്ട് ആ മീസാൻ കല്ലിൻ്റെ അരികിലിരുന്നു കൊണ്ട് പിന്നീട് ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഏർപ്പാട് തെൽക്കിൻ ചൊല്ലി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം നോക്കൂ പ്രിയമുള്ള സഹോദര അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസൽ തങ്ങളുടെ ചരിത്രത്തിൽ എത്രയെത്ര മരണങ്ങൾ നടന്നു എത്രയെത്ര യുദ്ധങ്ങൾ എത്രയെത്ര സ്വഹാബാക്കൾ ആ റസൂൽലാഹിക്ക് സ്വഹാബാക്കളോട് സ്നേഹമുണ്ടായിരുന്നില്ലേ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ നമ്മുടെ നാട്ടിൽ തങ്ങന്മാരാണെങ്കിൽ അവരുടെ നെസബ് ഒരു പേപ്പറിൽ എഴുതി ഖബറിലേക്ക് ഇറക്കി വെക്കും ഇതാ ഇന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇന്നയാൾ അയാളുടെ ഉപ്പ ഇന്നയാൾ അങ്ങനെ റസൂൾ ലാഹി വരെയുള്ള അയാളുടെ കുടുംബ പരമ്പര ഇപ്പം മലക്കുകൾ ആ പരമ്പര കണ്ടല്ലോ ഇത് നബിയിലേക്ക് എത്തുന്ന പരമ്പരയാണ് അതുകൊണ്ട് ഖബറിൽ പ്രയാസപ്പെടുത്താൻ പാടില്ല ത്വരീക്കത്തുകാരാണെങ്കിൽ ഇന്ന ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് ഇന്നയാൾ അവസാനം ഇതാ മുഹിയദ്ദീൻ ഷെയഹ് വരെ റിഫായി ഷെയ്ഹ് വരെയുള്ള പരമ്പര എഴുതി അത് ഖബറിലേക്ക് വെക്കും ഇതാണ് തൊരീക്കത്തിൻ്റെ ഏർപ്പാട് സാധാരണക്കാരനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ കബറിന്റെ അരികിൽ വന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ എന്താണ് നമ്മൾ ഖബറിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുത്ബ നടത്തുന്നു വിഷയം ഖബറാണ് ഖുത്ബ കഴിഞ്ഞ് സുഹാബാക്കൾ തിരിച്ചു പോകുന്നില്ല സ്വഹാബാക്കൾ അവിടെ ഇരിക്കുന്നു കാരണം ഖബറിന്റെ ഭീകരതയെ ആലോചിച്ച് ഖബറിൻ്റെ പ്രയാസം ആലോചിച്ച് തിരിച്ചവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനുള്ള ചിത്രം പോലും ചിന്തകൾ പോലും അവരുടെ മനസ്സിലില്ല അത്ര ഭീകരമാണ് ഖബർ അതേതെങ്കിലും ഒരു കോപ്പിയടി കൊണ്ട് ഒരു പേപ്പർ നോക്കി അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കരുത് അതുപോലെ റസൂൽ അല്ലാഹി അലൈവി വസ്ലം അഞ്ച് കാര്യങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് വിരോധിച്ചതുണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് റസൂലാഹി വിരോധിച്ചതെല്ലാം നമ്മുടെ നാട്ടിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു നെഹാ റസൂളുള്ള അള്ളാഹുവിന്ദ റസുൽ കുമ്മിടൽ അള്ളാഹുവിൻ റസൂൽ വിരോധിച്ചു ഖബറിൽ കുമ്മായം ഇടരുത് കബറ് കെട്ടിപ്പൊക്കി പച്ചപൂശി ചിലയിടങ്ങളിൽ ചുവന്ന നിറം പൂശി പല വർണ്ണങ്ങൾ പൂശി അതിന് മുകളിൽ പട്ടുവിരിച്ച് എത്രയെത്ര ഖബറുകളാണ് നമ്മുടെ നാട്ടിൽ കബറിന്മേൽ കുമ്മായമിടുന്നത് അള്ളാഹുവിന്ദ റസൂൽ വിരോധിച്ചു വായു കബറിന്മേൽ ഇരിക്കരുത് ചില നാടുകളിൽ കത്തപ്പുര എന്ന് പറയും ഖബറിൻ്റെ മുകളിൽ ഒരു വീടുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇരുന്ന് നിന്ന് ഓതുകയാണ് നാൽപ്പത് ഖത്തം നേർച്ചയാക്കിയവർ ഒരു ഖത്തം നേർച്ചയാക്കിയവർ കബറിൻ്റെ മുകളിൽ പെരകെട്ടിയുണ്ടാക്കി അതിൻ്റെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുന്നു ഓതുന്നു വായുപുനാലി കബറിൻമേൽ ഇടുപ്പുണ്ടാക്കരുത് സാധാരണക്കാരൻ്റെ കബറ് പോലും ഇന്ന് മോടികുട്ടുകയാണ് മധുഹബിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കബറ് കുടിക്കാനെടുത്ത മണ്ണല്ലാത്ത മറ്റു മണ്ണ് ഉപയോഗിക്കുന്നത് പോലും നമ്മുടെ മുൻഗാമികൾ അവരിഷ്ടപ്പെട്ടില്ല ഇന്ന് പ്രത്യേകം മണ്ണ് കൊണ്ടുവന്നിറക്കാൻ എന്നിട്ട് അതിന് ചുറ്റും പ്രത്യേകമായ കല്ലുകൾ വെച്ച് കെട്ടി പാൻ്റെ കബറല്ലേ കുറച്ച് ഒരു ബഹുമാനാകാം ഒരു എന്ന് കരുതി ആ ആദരവിൻ്റെ പേരിൽ ബഹുമാനത്തിൻ്റെ പേരിൽ ഖബറ് അത് അലങ്കരിച്ച് പല രൂപത്തിലേക്ക് മാറ്റുന്നു റസൂല്ലാഹിയുടെ കാലത്ത് ഖബർ എങ്ങനെയാണ് പ്രത്യേകമായ മീസാൻ കല്ലുണ്ടോ കബറാണെന്ന് തിരിച്ചറിയാൻ ഒരു കല്ലവർ നാട്ടി കബറാണെന്ന് തിരിച്ചറിയാൻ ഒരു ഭാഗത്ത് ഒരു മരം ഒരു ചെറിയ കമ്പ് അതെന്താണോ ഉള്ളത് അതവര് നാട്ടി ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു കല്ല് ഇതാ ആളുകൾ ചവിട്ടരുത് ഒരു ഖബറുണ്ട് എന്ന് മനസ്സിലാക്കണം അത്രയേ ഉള്ളൂ ഇന്ന് പ്രത്യേകമായ മീസാൻ കല്ല് അതിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് ഈ എഴുന്നൂറ്റി എൺപത്തി ആറിനും ഇസ്ലാമും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് ഇസ്ലാമിൽ അങ്ങനെ എഴുന്നൂറ്റി എന്ന അക്കത്തിന് പ്രത്യേകമായ ഒരു പുണ്യം എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ആ രണ്ട് ഭാഗത്തും പ്രത്യേകമായ ചെടി കുത്തിവെക്കുന്നു മയത്ത് പോ കൊണ്ടുപോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് നല്ല എടുത്തിട്ടാണ് ആളുകൾ പോകുന്നത് റസുല്ലാഹിയുടെ ചരിത്രത്തിൽ ഒരു തവണയാണ് ആ ഒരു കമ്പെടുത്ത രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അതും മരണപ്പെട്ട് കബറിൻ്റെ നിർമ്മാണത്തിൻ്റെ വേളയിലല്ല ഒരു യാത്രയിൽ രണ്ട് കബറിനെനിടെ റസൂൽലാഹി നടന്നുപോയി സുഹാബിനോട് പറഞ്ഞു ഇതാ ഈ രണ്ടു പേർ കബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഒരാൾ ഞമീമത്ത് പറഞ്ഞ മനുഷ്യനാണ് രണ്ടാമത്തെയാൾ മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിക്കുന്നതിൽ വീഴ്ച വന്ന വ്യക്തിയാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഈ തപ്പനയുടെ മട്ടലെടുത്ത് അത് രണ്ടായി ഭാഗിച്ച് അത് പ്രവാചകൻ ആ ഖബറിൻ്റെ അരികിൽ കുത്തിവെച്ചു ഒരു ചെടിയല്ല എന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ അവർക്ക് അവരുടെ പാപങ്ങൾ ഇത് കാരണത്താൽ പുറത്തു കൊടുത്തേക്കാം ആ ഒരു സംഭവമല്ലാതെ ഏത് കബറിനരികിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ അങ്ങനെ ഒരു ചെടി വെച്ചിട്ടുള്ളത് ബദറിൽ ഷഹീദായവരില്ലേ ഉഹുദിൽ ഷഹീദായവരില്ലേ എത്ര എത്ര മരണങ്ങൾ എത്രയത്ര കബറുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈസ് ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ സാക്ഷിയായി നിൽക്കെ സ്വഹാബാക്കൾ അവിടെ കബറുകുടിച്ചു അങ്ങനെ ഒരു സുന്നത്ത് പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയിട്ടില്ല അതുപോലെ തന്നെ കബറിന്മേൽ എഴുതുന്നത് പേരെഴുതി വെക്കാൻ പേരും ജനനത്തിയതയും മരണത്തിയതയും എല്ലാം കബറിമേൽ കൊത്തിവെക്കുന്നു തറവാടിൻ്റെ പേര് കൊത്തിവെക്കുന്നു ഒരു ചന്ദ്രകല ഒരു നക്ഷത്രം ഇതൊക്കെ ആരാണ് നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ റസൂൽ ശക്തമായി വിരോധിച്ച കാര്യങ്ങളാണ് ഖബറിന്മേൽ ചവിട്ടുന്നത് പ്രവാചി അൻസല്ലാഹു അല്ലെ വസ്ലമങ്ങൾ വിരോധിച്ചു ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഖബറുകളെ പ്രത്യേകമായി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് സുചൂത് ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഏറ്റവും ഷെറായവർ ഈ തലമുറകൾ മുഴുവൻ എടുത്താൽ അതിലെ ഏറ്റവും ലോകവസാനം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് ഓരോ തലമുറയും അപകടങ്ങളിലേക്കാണ് പോവുക ഈ തലമുറയേക്കാൾ കൂടുതൽ അപകടങ്ങൾ പിടവുകൾ അടുത്ത തലമുറയിൽ ഉണ്ടാകും ലോകവസാനത്തെ കണ്ടുമുട്ടുന്ന ആ തലമുറ അവരായിരിക്കും ഏറ്റവും ഷെറിലുള്ളവർ രണ്ടാമത് എന്താ പറഞ്ഞത് ഖബറുകളെ സുജൂത് ചെയ്യുന്ന കേന്ദ്രമാക്കി മാറ്റുന്നവർ എത്രയെത്ര ഖബറുകളിലാണ് സുചൂത് നടക്കുന്നത് ഏതെങ്കിലും ഒരു തങ്ങൾ മരണപ്പെടുമ്പോഴേക്കും അവിടെ കെട്ടിപ്പൊക്കി അവിടെ സുചൂത് ചെയ്യുന്ന ഈ ഉമ്മത്ത് പ്രിയമുള്ളവരെ അവരാണ് ഏറ്റവും വലിയ ഷെറിലുള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ മറവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരു തുണി മുകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അടിസ്ഥാനമുണ്ട് ചില അത് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അവർ ചെയ്തത് സ്ത്രീകളുടെ മയത്ത് ഇറക്കി വയ്ക്കുമ്പോൾ സ്ത്രീകളുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ താപികളിൽ നമുക്കങ്ങനെ ചെയ്തത് കാണാൻ കഴിയും ഇന്നത്തെ കാലല്ല പരിമിതമായ തുണികളാണ് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തുണി കീറാം തുണി നീങ്ങിപ്പോകാം അവരുടെ ഔറത്ത് ശരീരഭാഗങ്ങൾ അത് വെളിവാകാതിരിക്കാൻ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ആ മയ്യത്തിനോട് ചേർത്ത് അവർ തുണി പിടിച്ചിരുന്നു അത്രയും ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലുമാണ് ആ കാലഘട്ടം കഴിഞ്ഞുപോയത് പോയത് അത് സ്ത്രീകളുടെ മയത്തിറക്കി വെക്കുമ്പോൾ അന്ന് ചെയ്ത രീതിയാണ് ഇന്ന് നമ്മൾ അതെല്ലാം ഒരു ആചാരമായി ഇന്ന് നമ്മൾ ചെയ്യുന്നതോ എല്ലാവരും കൂടെ തുണി പിടിച്ച് എന്നിട്ട് അതിൻ്റെ താരം നിന്ന് എല്ലാവരും കബറിലേക്ക് നോക്കി നിൽക്കാൻ ഇതൊരു പ്രത്യേകമായ ആചാരമായി അതാരെങ്കിലും മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സുന്നത്ത് നഷ്ടപ്പെടുത്തി എന്ന രൂപത്തിലാണ് പലപ്പോഴും ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രഭാതി അൻസലല്ലാഹു വലി വസ്മതങ്ങൾ കാണിച്ച രൂപത്തിൽ ഏത് അമലുകളും ആ രൂപത്തിലേക്ക് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അവനെ സൂക്ഷിക്കുന്ന അവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ